ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ ഇന്നലെ രാവിലെ പതിവ് പോലെ ഞാൻ പല വിഷയങ്ങൾക്കുമായി പ്രാർത്ഥിക്കുമ്പോൾ എന്നും ചെയ്യുന്നത് പോലെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലോചന എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നു ഞാനത് നിങ്ങളുമായി പങ്കിടട്ടെ ഈ വർഷം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പാണ് പ്രാർത്ഥിക്കണം പല സ്റ്റേറ്റുകളിലും തിരഞ്ഞെടുപ്പുണ്ട് പ്രാർത്ഥിക്കണം ക്രിസ്തീയ പ്രവർത്തനത്തിനും ക്രിസ്തീയ വിശ്വാസികളുടെ ആരാധനയ്ക്കും മാത്രമല്ല വിശ്വാസികളുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥന പോലും ക്രിസ്തുവിരോധികൾ തടയുന്നു വീട്ടുപ്രാർത്ഥന നടക്കുമ്പോൾ സഭാരാധന നടക്കുമ്പോൾ ഏതൊരു നിസാരനും പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഇവിടെ മതം മാറ്റുന്നു എന്ന് പറയാം ഉടനെ അതെ ഉടനെ പോലീസ് വരുന്നു അടികൊണ്ട ദേവദാസിനെയും ഭാര്യയെയും സഭയിലെ കുറേ വിശ്വാസികളെയും കൊണ്ടുപോകുന്നു അവിടെയും അടി കെട്ടിയെന്ന് വരാം മതം മാറ്റിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നു ജാമ്യം കിട്ടാൻ വക്കീലിനെ വിളിക്കണം കേസ് തീരാൻ അഞ്ച് വർഷമെങ്കിലും എടുക്കും ഇതിനിടെ വക്കീലിന് എത്ര ലക്ഷം രൂപ കൊടുത്തിരിക്കണം എവിടെ നിന്നുണ്ടാകും അടി കൊണ്ട ആ വ്യക്തിയുടെ ചികിത്സയ്ക്ക് ആരെ സഹായിക്കും ഈ വർഷാദ്യമാണ് ഡൽഹിയിലെ ഒരു കൂടിവരവിൽ ക്രിസ്തീയ വിരോധികൾ മുഖം മൂടി ധരിച്ച് ഇരുമ്പ് കമ്പികളും വിശ്വാസികളെ ആക്രമിച്ചത് വീഡിയോ ടേപ്പ് ഞാൻ കണ്ടു കേസില്ല ഡൽഹിയിലെ പോലീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോം അഫേഴ്സിൻ്റെ കീഴിലാണ് കഴിഞ്ഞ വർഷം യു പിയിൽ മതം മാറ്റുന്ന എന്ന ആരോപണത്തിൽ മുന്നൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒരൊറ്റ കേസ് പോലും ഈ ആരോപണം ശരിയാണെന്ന വിധി ഉണ്ടായിട്ടില്ല എന്നത് വലിയ ഒരു സത്യം വിളിച്ചു ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് കള്ളക്കേസുകളാണ് ആർക്കും പോലീസിൽ പരാതിപ്പെടാം വർഷങ്ങളോളം കേസ് നടക്കും ഒടുവിൽ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് മൂന്നോ അഞ്ചോ വർഷങ്ങൾ കഴിയുമ്പോൾ കേസ് തള്ളിക്കളയുന്നു ചിന്തിച്ചാട്ടെ എത്ര പോലീസുകാരുടെ എത്ര മണിക്കൂറിലെ ജോലി കോടതിയിലെ എത്രയെത്ര മണിക്കൂറുകളുടെ ജോലി ഈ ഒരു കള്ളക്കേസിന് തന്നെ ചിലവായി ന്യായമായും ഈ ആരോപണം കൊടുത്ത വ്യക്തികളുടെ മേൽ ശിക്ഷ വിധിക്കുകയും ഈ തുക അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യേണ്ടതല്ലയോ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല പകരം ഈ കള്ളക്കേസുകൾക്ക് ഇരയായ ക്രിസ്ത്യാനിയെ അടി കൊണ്ട് സ്ത്രീ പുരുഷന്മാർ അവർ ജയിലിൽ കിടക്കുന്നു പോലീസുകാരുടെയും ക്രിസ്തു വിരോധികളുടെയും ഭീഷണി നേരിടുന്നു അവർക്ക് താങ്ങാൻ കഴിയാത്ത പണച്ചെലവുണ്ടായി വലിയ കടഭാരത്തിലാകുന്നു അപ്പനും അമ്മയും ജയിലിൽ പോയി കഴിയുമ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ മക്കൾ പേടിച്ച് വിറച്ച് പലപ്പോഴും ആഹാരമില്ലാതെ വീട്ടിൽ കഴിയുന്നു വാടക വീട്ടിൽ താമസിക്കുന്നവരെ വീടുടമസ്ഥന് ഇറക്കി വിടാൻ ഭീഷണി കാരണം അഥവാ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ നിർബന്ധിതരാകുന്നു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവിടെയും പരിഹാസവും ഭീഷണിയും ഉണ്ടാകുന്നു ഈയിടെ ഒരു ഭരണനേതാവ് പറഞ്ഞത്രേ മതം മാറ്റുന്നവരുടെ വീട് ബുൾഡോസർ കൊണ്ട് നിരത്തും അതായത് ഒരു വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദുമത ഭക്തൻ വന്നിട്ടുണ്ടെങ്കിൽ അഥവാ മതത്തിൽ നിന്നും മതം മാറി വന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അഥവാ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ വീട് ഇടിച്ച് നിരത്താം അല്ലെങ്കിൽ ആരെങ്കിലും കള്ളം പറയാം എന്നെ മതം മാറ്റാൻ അയാൾ ശ്രമിച്ചു എനിക്ക് രൂപ തരാമെന്ന് എന്നൊക്കെ കള്ളം പറഞ്ഞൊരു കേസുണ്ടായാലും അവിടെ വീടിടിച്ച് നിരത്താം മണിപ്പൂരിലെ കാര്യം പറയണമോ ഏകദേശം ഒരു വർഷമായി കഷ്ടത്തിലായ ക്രിസ്ത്യാനികൾക്കായി ഒരു നീതിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ ചെയ്തിട്ടില്ല ആരും മിണ്ടിയിട്ടില്ല സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തി ചിന്തിച്ചാട്ടോ നിങ്ങളുടെ അമ്മയാണെങ്കിൽ പെങ്ങളാണെങ്കിൽ മകളാണെങ്കിൽ ആളുകളെ വെടിവെച്ച് കൊന്നു ശവമടക്കാൻ അനുവദിച്ചില്ല കൂടുതൽ വിവരം പത്രത്തിൽ വന്നു നെറ്റിൽ നമുക്ക് കാണാം ആരാധനയില്ല പ്രാർത്ഥനയില്ല വ വസ്ത്രം മാറാൻ വസ്ത്രമില്ല സ്ത്രീകൾക്ക് അയ്യോ പറയുന്നില്ല ഞാൻ കേരളത്തിലെ ചില കരുണയുള്ളവർ വസ്ത്രവും ധനസഹായവും അവിടെ കൊണ്ട് കൊടുത്തു ഇത് തടയുവാൻ അവിടെയുള്ള ക്രിസ്തുവിരോധികൾ കേരളത്തിലെത്തി ഇവിടുത്തെ ക്രിസ്ത്യ നേതാക്കളോട് പറഞ്ഞു അവരെ സഹായിക്കരുത് രൂപ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കരുത് അവർ ആയുധം വാങ്ങും തെളിവില്ല പറയുകയാണ് ഈ പറഞ്ഞവരുടെ വീടുകളിൽ തൂക്കളുണ്ട് അവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ തോക്ക് എന്ന് എല്ലാവർക്കും അറിയാം അത് പിടിച്ചെടുക്കുവാൻ സർക്കാർ മെനക്കെടുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ് ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായി ആക്രമണത്തിൻ്റെ ഒരു സംഘടന മാത്രം തന്ന കണക്കാണിത് യു പി മുന്നൂറ്റി ഛത്തീസ്ഗഡ് നൂറ്റി അൻപത് ജാർഖണ്ഡ് നാൽപ്പത്തിയൊൻപത് ഹരിയാന നാൽപ്പത്തിയേഴ് മധ്യപ്രദേശ് മുപ്പത്തിയാറ് കർണാടക ഇരുപത്തിയാറ് പഞ്ചാബ് ഇരുപത്തിരണ്ട് ബീഹാർ പതിനാല് ഗുജറാത്ത് എട്ട് തമിഴ്നാട് എട്ട് ജെ എൻ കെ എട്ട് രാജസ്ഥാൻ എട്ട് ഡൽഹി എട്ട് മഹാരാഷ്ട്ര ആറ് ഇനിയുമുണ്ട് കേരളത്തിൻ്റെ കണക്കില്ല ഇരുപത്തിമൂന്ന് സ്റ്റേറ്റുകളിലായി എഴുന്നൂറ്റി ഇരുപത് കള്ളക്കേസുകൾ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ വർഷത്തെ ഇലക്ഷൻ പല വിധത്തിൽ നമുക്ക് എതിരാകാം ക്രിസ്തുവിരോധികൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ സംഭവിക്കാവുന്ന ദോഷങ്ങൾ പലതാണ് ഏ ആരാധന ക്ഷേത്രങ്ങളിലും പള്ളികളിലും മാത്രം എന്ന് നിയമമാക്കും ഇതിന് മുസ്ലിങ്ങളും അനുകൂലമാണ് കാരണം അവർക്കും വീടുകളിൽ ആരാധനയില്ല ബാധിക്കുന്നത് ക്രിസ്ത്യാനികളെ മാത്രമാണ് വടക്കേ ഇന്ത്യയിലെ എൺപത് എൺപത്തിയഞ്ച് എൺപത് എൺപത്തിയഞ്ച് ശതമാനം ആരാധനയും വീടുകളിലാണ് ബി ഭയപ്പെടുത്തിയോ വ്യാമോഹിപ്പിച്ചോ മതം മാറ്റിയാൽ ജയിൽ ശിക്ഷ നിയമം വരാം നരകത്തെപ്പറ്റി പറഞ്ഞാൽ ഭയപ്പെടുത്തലാകും സ്വർഗത്തെ പറ്റി പറഞ്ഞാൽ വ്യാമോഹമാകും സി മതം മാറ്റുന്ന സഭകൾക്ക് സംഘടനയുടെ എഫ് സി ആർ എ റദ്ദാക്കാം ഓർക്കണം വിദേശത്ത് സ്ഥിരമാക്കിയ ഇന്ത്യക്കാർക്ക് ഒരു മലയാളിക്ക് രൂപ അയയ്ക്കാനൊക്കെ തടസ്സമാകും എഫ് സി ആർ എ ഇല്ലെങ്കിൽ അവർക്ക് അയക്കാനൊക്കെ സ്ഥിരതാമസമുള്ളവർക്ക് ഡി റോഡിൽ നിന്നും ട്രാക്ട് കൊടുക്കുന്നത് കൺവെൻഷനിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് ടി വിയിൽ പ്രസംഗിക്കതും മതം മാറ്റാൻ നിയമം മൂലം കഠിന കുറ്റമാകും സ്വർഗമെന്ന് പറഞ്ഞാൽ നരകമെന്ന് പറഞ്ഞാൽ ഈ പട്ടക്കാരെയും ഭാഷന്മാരെയും ക്രിസ്തീയ പ്രമുഖരെയും സ്ഥാനമാനങ്ങൾ നൽകി ക്രിസ്തീയ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കസേരയിൽ ഇരുത്താം നമ്മളത് കണ്ടു തുടങ്ങി അല്ലേ ഇനിയുമുണ്ട് അപകടത്തിൻ്റെ വിശാല മേഖലകൾ ഇതിന് നാം എന്തു ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം എൻ്റെ അപേക്ഷേ നമ്മുടെ എല്ലാ ആരാധനയിലും അത് വീട്ടു പ്രാർത്ഥനയായാലും സഭാരാധനയിലായാലും കൺവെൻഷനിലായാലും ഉറക്കപ്പറഞ്ഞ് പ്രാർത്ഥിക്കാം നമുക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും അനുവാദം തരുന്ന ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാത്ത ആക്രമിക്കാത്ത പാർട്ടി ആ പാർട്ടി മാത്രം അധികാരത്തിൽ വരണം അങ്ങനെ ഒരു പാർട്ടി ഇല്ലെങ്കിൽ ഇന്നുള്ള പാർട്ടികൾ അവരുടെ നിയമങ്ങൾ അവരുടെ അവരുടെ നിഖണ്ടോ ഇല്ല ഒക്കെ എന്തൊക്കെ എഴുതി വെച്ചിരുന്നതൊക്കെ മാറ്റട്ടെ ഇത് പൊതിഞ്ഞ് പറയുകയല്ല ഉറക്കെ പരസ്യമായി പറയണം ഒന്ന് നമ്മുടെ ജനം കേൾക്കണം രണ്ട് ക്രിസ്തു വിരോധികളുടെ കൊട്ടാരത്തിലും കോട്ടയിലും ഈ സന്ദേശം എത്തണം ബി വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളവർ സന്ദേശം ഉണ്ടാക്കുക വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യണം സി ഞാൻ അയക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്കറിയാവുന്ന പാസ്റ്റർമാർക്ക് പ്ലീസ് പട്ടക്കാർക്ക് പ്ലീസ് തിരുമേനിമാർക്ക് അയക്കണമേ ഇതാ ഒരു വേദവാക്യം ഞാൻ വായിക്കട്ടെ എസ്റ്ററിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്ത് ഇണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം ചിന്തിക്കണം ഡി ഒടുവിലായി അല്ല ഒടുവിലല്ല എസ്റ്ററിനെ പോലെ നമുക്കും മൂന്ന് ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കാം പെസഹ വ്യാഴാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ദുഃഖ ശനിയാഴ്ച ഇപ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്യാം ഉറക്കപ്പറയാം നമ്മുടെ മാസികൾ എഴുതാം സംയോഗങ്ങളിൽ പറയാം നമുക്ക് വിടുതലും സ്വാതന്ത്ര്യവും ഇല്ല ഇത് തരുന്ന പാർട്ടി അധികാരത്തിൽ വരട്ടെ ഏറ്റവും ഒടുവിലായി നാം എല്ലാവരും വോട്ട് ചെയ്യണം നാം വോട്ട് ചെയ്യാതെ ഇരിക്കുന്നത് ശത്രുവിനെ ജയിക്കാൻ സഹായിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ മാർച്ച് ഇരുപത്തിയെട്ട് ബശ ഇരുപത്തിയൊൻപത് ദുഃഖവെള്ളിയാഴ്ച മുപ്പത് ദുഃഖശനിയാഴ്ച പുരിയും ഉപവാസ പ്രാർത്ഥന ഇന്ത്യയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഇത് കഴിയുന്നത്ര സർക്കുലേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും സഭ നേതാക്കന്മാരുടെ വീടുകളിലും കം വാട്സപ്പിലും എത്തണം